നമസ്കാരം ഞാൻ മരിയ മനാര കെയർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി കൂട്ടമരണത്തിൽ തീരുമാനം വൈകിട്ട് പക്ഷിപ്പനി പ്രതിരോധത്തിനായി താറാവുകളെ കൊന്നൊടുക്കാനുള്ള തീരുമാനം വൈകിട്ട് നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിൽ വൈകിട്ട് ആലപ്പുഴയിൽ ഉന്നതതല യോഗം പത്തനംതിട്ടയിലും കോട്ടയത്തും പ്രത്യേക യോഗങ്ങൾ രണ്ടു മാസത്തിലധികം പ്രായമുള്ള കുഞ്ഞിന് 150 രൂപയും അല്ലാത്തവയ്ക്ക് 75 രൂപയും നഷ്ടപരിഹാരം ഭീതിയുടെ ചിറകിൽ ജാഗ്രതയുടെ പ്രതിരോധം സംസ്ഥാനത്തെ പക്ഷിപ്പനി പ്രതിരോധം ഊർജിതം ചുമതലയ്ക്കായി ഒരു അഡീഷണൽ ഡയറക്ടർ രോഗബാധിത സ്ഥലങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ മാംസം മുട്ട കോഴിവളം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചു മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം രോഗബാധിത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെറ്റിനറി ഡോക്ടർമാർ 3 ജില്ലകളിൽ കൺട്രോൾ റൂം വിശദ പരിശോധനകൾക്കായി ഡൽഹിയിൽ നിന്ന് വിദഗ്ധ സംഘം കോഴക്കേസിൽ ഇടതു പ്രക്ഷോഭം ബാർകോള ആരോപണത്തിൽ കെ എം മാണിയെ രക്ഷിക്കാൻ ശ്രമമെന്ന് വിഎസ് മാണി പണം കൈപ്പറ്റുമ്പോൾ ഭാര്യ ഒപ്പമുണ്ടായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് മാണിയുടെ മുഖം രക്ഷിക്കാൻ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി പ്രക്ഷോഭത്തിന് തുടക്കം ക്രീസിലെ ദുരന്തം തലയ്ക്ക് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസിന്റെ നില അതീവ ഗുരുതരം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രാദേശിക മത്സരത്തിലാണ് ബൗൺസർ ബോളിൽ തലയ്ക്ക് പരിക്കേറ്റത് ഹ്യൂസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഫാസ്റ്റ് ബൗളർ സീൻ അബോട്ടിന്റെ പന്തിലാണ് പരിക്ക് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാനിരിക്കുകയായിരുന്നു ഹ്യൂസ് മനാര കെയർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം.